നാനാ പടേക്കർ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ആരും വിചാരിച്ച് കാണില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ CPM നേതാക്കൾ. കേരള സർക്കാരിന്റെ ചലച്ചിത്രമേളയിലെ വളരെ ശ്രദ്ധേയമായ ഇടതുപക്ഷ മുഖം ആയിരുന്നു നാനാ പടേക്കർ എന്ന ബോളിവുഡ് താരം. മേളയിൽ പങ്കെടുത്ത് പോയി ദിവസങ്ങൾക്ക് ഇപ്പുറം കൃത്യമായി കേരളത്തിലെ CPMന്റെ നെഞ്ചത്ത് നോക്കി നല്ല ഒന്നാം തരം തൊഴി തൊഴിച്ചിരിക്കുകയാണ് നടൻ. 2024 പൊതു തെരഞ്ഞെടുപ്പിലും BJP തന്നെ വിജയിക്കുമെന്നും 375-ലധികം സീറ്റുകൾ നേടുമെന്നും ബോളിവുഡ് നടൻ നാനാ പടേക്കർ. BJP വരവ് എങ്ങനെ ആകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്നായിരുന്നു പടേക്കറിന്റെ വാക്കുകൾ. BJP നടത്തുന്നത് മികച്ച പ്രവർത്തനങ്ങളാണ്. 375 മുതൽ 400 വരെ സീറ്റുകൾ BJP നേടിയാലും താൻ അത്ഭുതപ്പെടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളായിരുന്നു BJP സ്വന്തം നിലയിൽ നേടിയത്. NDA സ്വന്തമാക്കിയത് 400-ലധികം സീറ്റുകളും. അതിനു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ നടന്ന 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ 3 BJPക്ക് ആധികാരിക വിജയമാണ് ലഭിച്ചത്. ഇതും BJPക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. പ്രതിപക്ഷം NDA മുന്നണിയായി രംഗത്തുണ്ട് എങ്കിലും സീറ്റ് ചർച്ചയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലും ഉടക്കി നിൽക്കുകയാണ്. പൊതുസ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വരുന്ന തിരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേസമയം നാനാ പടേക്കറെ ചലച്ചിത്രോത്സവത്തിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതിനു നേരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി പോലുള്ള സംഘപരിവാർ പ്രചരണ സിനിമകളെ ന്യായീകരിച്ച് രംഗത്തു വന്ന ഒരു വ്യക്തിയാണ് നാനാ പടേക്കർ. അത്തരത്തിലുള്ള ഒരാളെ സർക്കാർ എന്തിനാണ് ചലച്ചിത്രമേളയിലേക്ക് ക്ഷണിച്ചത് എന്നായിരുന്നു ചോദ്യം. സുദീപ് സെന്നിന്റെ കേരള സ്റ്റോറിയെയും വിവേക് അഗ്നിഹോത്രിയുടെ കാശ്മീർ ഫയൽസിനെയും വിമർശിച്ച നാസറുദ്ദീൻ ഷായ്ക്കെതിരെ വിവേക് അഗ്നിഹോത്രിയോടൊപ്പം നാനാ പടേക്കർ രംഗത്ത് വന്നിരുന്നു. TV ചാനലുകളിലെ അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ തീവ്ര വലതുപക്ഷ നിലപാട് പ്രകടിപ്പിക്കുന്ന നാനാ പടേക്കറിനെ ഔദ്യോഗിക മേളയിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണോ എന്ന് സാമൂഹ്യമാധ്യമങ്ങളിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി വിശദീകരിച്ചാൽ ബഹുമാനപ്പെട്ട വോട്ടർമാർക്ക് വലിയ ഉപകാരമായിരിക്കും എന്നായിരുന്നു സംവിധായകനും ചലച്ചിത്ര നിരൂപകനുമായ OK ജോണി പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു വരവിൽ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം വന്നുപോയതിനു ശേഷം ഇപ്പോൾ ഇത്തരത്തിൽ BJPക്ക് നേരെ, ഒപ്പം നരേന്ദ്രമോദി എന്ന വ്യക്തിയെക്കുറിച്ച് ഇത്രയും മനോഹരമായ രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇങ്ങനെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന നാനാ പടേക്കറിൽ നിന്ന് തന്നെ ഇങ്ങനെ സർക്കാരിന് ഒരു അടി കിട്ടിയല്ലോ എന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് ശരിക്കും വിലയിരുത്തപ്പെടേണ്ടത് മറ്റൊരു തരത്തിലാണ് എന്നും പൊതുസമൂഹം പറയുന്നു. എന്താണ് സത്യം എന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിന്നാലാണ് ഇവിടെ ജനങ്ങൾക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകുക എന്ന് ജനം മനസ്സിലാക്കുന്നു. അതിന് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും നരേന്ദ്രമോദിയുടെ സർക്കാരും ഒരു കാരണമായി എന്ന് മാത്രം. ഏത് സർക്കാരും ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നാളെ അവരെ മനസ്സിലാക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്നാൽ ഓരോ നിമിഷവും ജനദ്രോഹപരമായ പരിപാടികൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുകയും അതിനുള്ള വിശദീകരണങ്ങൾ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരെ ചവിട്ടിത്തേക്കുകയും പരിഹസിക്കുകയും അവരുടെ ജീവിതത്തിന് പോലും ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ ഒരു കാലത്തും ജനങ്ങൾക്ക് വിശ്വസിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിലൂടെ തെളിയുന്നത് എന്നും പൊതുസമൂഹം വിലയിരുത്തുന്നു. എന്തായാലും നാനാ പടേക്കറിന്റെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ ഇടതുപക്ഷ അനുകൂലികളെ ഒരൽപ്പം ചൊടിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മൻസ്.